തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ബോധനയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും പഠന ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. കട്ടപ്പന ജ്യോതിസിൽ നടന്ന പരിപാടി തിരുവല്ല ആർച്ച് ഡയോസിസ് ജനറൽ വികാർ ഫാദർ വർഗീസ് മരുതൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോധന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ധനസഹായവും വിതരണം ചെയ്തത്. 11 വർഷമായി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന പഠനോപകരണ ധനസഹായ വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ജ്യോതിസിൽ സ്പർശം 2K24 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. 100 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ, ബുക്കുകൾ തുടങ്ങിയ പഠനോപകരണങ്ങളും വിദ്യാഭ്യാസ ധനസഹായവും വിതരണം ചെയ്തു. തിരുവല്ല ആർച്ച് ഡയോസിസ് ജനറൽ വികാർ ഫാദർ വർഗീസ് മരുതൂർ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും കുടിയ കിടക്കുകളും വന്യജീവികളുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു സ്വയം ഉത്തരവാദിത്വം പഠിക്കുക, മിടുക്കരായിട്ട് പഠിക്കുക, വളരുക, മിടുക്കരായിട്ട് വളരുക. അത് ദൈവം ഈശ്വരനെ അറിഞ്ഞ് വേണം ജീവിക്കുവാൻ. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ആരോഗ്യപരമായ ബന്ധങ്ങൾ നല്ലതാണ്, ഹെൽത്ത് സംക്ഷേപം നല്ലതാണ്. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് സിനിമയിൽ പോകാനും സ്കൂളിൽ പോകേണ്ട സമയത്ത് അപ്പനോട് പറയുക സ്കൂളിലാണെന്ന് പറഞ്ഞിട്ട് നീലക്കുറിഞ്ഞി കാണാൻ പോകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതൊന്നും ഈ ബോധനയുടെ കുട്ടികൾക്ക് പറ്റിയ ഒരു സംസ്കാരത്തിന്റെ മേഖലയല്ല. പരിപാടിയിൽ ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീഷ് സൈമൺ, കാഞ്ഞിരം തുങ്കൽ പ്രൊജക്ട് ഓഫീസർ അഖിൽ ചോൺ, കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര ചർച്ച് വികാരി ഫാദർ ഈപ്പൻ പുത്തൻപുര, പ്രൊജക്ട് കോർഡിനേറ്റർ റാണി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു.